എല്ലാവർക്കും ലേണേഴ്സ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ആദ്യത്തെ ക്ലാസ് 9-ാം ക്ലാസ്സിലെ ഹിന്ദി 1-ാമത്തെ പാഠം പുൽ ബനി ഥി മാ. പുൽ ബനി ഥി മാ കവിത ഹെ, ഇസ് കവിത ലിഖനെ വാല ഹെ, ഔർ കവി കവി ഹെ നരേന്ദ്ര പുണ്ട്രിക്. നരേന്ദ്ര പുണ്ട്രിക് പഠിക്കണം. ഇത് ഏത് സാഹിത്യ വിധയിൽ പെടുന്നു? പുൽ ബനി ഥി മാ ഏക് കവിത ഹെ, ഇസ്കി കവി ഇസ്കാ കവി കോൺ ഹെ? നരേന്ദ്ര പുണ്ട്രിക്. ഈ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ടെക്സ്റ്റിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ആപ്നെ ഷോർട്ട് ഫിലിം ആരാംഗർ ദേഖി ചർച്ചാ കരേ. മക്കളെ, യൂട്യൂബിൽ നമ്മൾ കയറുമ്പോൾ അതിലൊരു ഹിന്ദി ഷോർട്ട് ഫിലിം ഉണ്ട്, ആരാംഗർ. നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ആരാംഗർ ഷോർട്ട് ഫിലിം ഇൻ ഹിന്ദി എന്ന് പറഞ്ഞാൽ ആ മാറ്റർ അങ്ങോട്ട് വരും. ഒരു ഓൾഡ് ഏജ് ഹോമിനെയാണ് കാണിക്കുന്നത്. അവിടെ ഓൾഡ് ഏജ് ഹോമിൽ മകൻ വരുന്നു, മകൻ ഡോക്ടറെ കാണുന്നു, അമ്മയുടെ സ്ഥിതി അന്വേഷിക്കുന്നു, സ്ഥിതി വളരെ മോശമാണെന്നറിയുന്നു. അവനെന്ത് ചെയ്യുന്നു? അമ്മയുടെ അടുത്ത് പോകുന്നു. അമ്മയെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കി മകൻ വേറെ താമസിക്കുകയാണ്. അവിടെ എത്തുമ്പോൾ അമ്മ ചോദിക്കുന്നു, മകൻ ചോദിക്കുന്നു, ഇപ്പം എങ്ങനെയുണ്ട്? ഉടനെ അമ്മ ചോദിക്കുന്നു, നിനക്കെങ്ങനെയുണ്ട്? അമ്മ പറയുന്നു, എനിക്കെൻ്റെ മരുമകളെയും എൻ്റെ കൊച്ചു മക്കളെയും എല്ലാം ഒന്ന് കാണണം എന്നുണ്ട്. മകൻ അമ്മയോട് ഒച്ചയിടുന്നു. എന്താ പറയുന്നത്? ഞങ്ങൾക്കെല്ലാം ഭയങ്കര തിരക്കാണ്, ഞങ്ങൾക്ക് അത് ചെയ്യണം, സ്കൂളിൽ കൊണ്ടുപോകണം കുട്ടികളെ, എനിക്ക് വർക്കുണ്ട്, എവിടെയാണ് ഞങ്ങൾക്ക് സമയം? അമ്മ ഒന്നും മിണ്ടുന്നില്ല. ശാന്തമായ അമ്മ ചോദിക്കുന്നു, ഡോക്ടർ എന്താണ് പറഞ്ഞത്? എത്ര നാൾ ഞാൻ ജീവിച്ചിരിക്കും? ഇതൊക്കെ കേൾക്കുമ്പോൾ മകൻ്റെ മുഖത്ത് ഒന്നും ഒരു സ്നേഹമോ ദയയോ ഒന്നുമില്ല. ആ സമയത്ത് അമ്മ പറയുന്നു, ഞാൻ ഏതായാലും അടുത്ത് തന്നെ പോകും, ഞാൻ മരിക്കാറായി എന്ന് എനിക്കറിയാം. അതിനു മുമ്പ് നിന്നോട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നീ എനിക്ക് അതെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞ് അമ്മ ആ ബെഡിൻ്റെ അതെടുത്ത് ബെഡിങ്ങനെ മടക്കി കാണിച്ചു കൊടുക്കുന്നു. കണ്ടില്ലേ മോനെ, ഇവിടെയുള്ള ബെഡുകളൊക്കെ ഇങ്ങനെയാണ്, എല്ലാം നശിച്ചതാണ്. അതുകൊണ്ട് ഒരു 20 ബെഡ് നീ ഈ ഓൾഡ് ഏജ് ഹോമിന് കൊടുക്കണം. ഒരു നല്ലൊരു ഫ്രിഡ്ജ് നീ ഈ ഓൾഡ് ഏജ് ഹോമിന് കൊടുക്കണം. ഈ പങ്ക ഫാൻ കണ്ടില്ലേ നീ, ഈ ഫാൻ കറങ്ങുന്നില്ല, ഇടക്കിടക്ക് നിന്ന് പോവും. അതുകൊണ്ട് അതുപോലത്തെ ഒരു 20 ഫാനും നീ വാങ്ങിച്ചു കൊടുക്കണം. മോൻ ദേഷ്യത്തോടെ ആരെ നോക്കുന്നു? അമ്മയെ നോക്കുന്നു. അമ്മ പറയുന്നു, നാളെ നിൻ്റെ മക്കളും നിന്നെ ഇവിടെ കൊണ്ടാക്കുമ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എനിക്ക് സൗകര്യങ്ങളൊന്നും വേണ്ട, പക്ഷേ നാളെ നിൻ്റെ മക്കൾ ഇവിടെ ആക്കുമ്പോൾ നിനക്ക് ഈ സൗകര്യങ്ങൾ വേണം. അതുകൊണ്ട് നീ എന്തായാലും ഇതൊക്കെ ഓർഫണേജിന് കൊടുക്കണം. ആ വാചകം കേൾക്കുമ്പോൾ മനസ്സിന് അവൻ്റെ മനസ്സിൽ പെട്ടെന്ന് എനിക്കും ഇത് തന്നെയാണോ, ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള ആ ആപ്തവാക്യം ഓർത്തുകൊണ്ട് മകൻ്റെ മനസ്സലിയുന്നു. മകൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഈ ഓൾഡ് ഏജ് ഹോമിൽ ഉള്ള അമ്മയെപ്പോലെയാണ് മിക്ക ഇന്നത്തെ അമ്മമാരുടെ അവസ്ഥ എന്ന് നമുക്കറിയാം. അതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഈ പശ്ചാത്തലം ഉൾക്കൊണ്ട് കൊണ്ടുവേണം നമ്മൾ ഏത് ഈ കവിത ഉൾക്കൊള്ളാൻ. കവിതയുടെ പേര് പുൽ ബനി ഥി മാ. പുൽ എന്ന് പറഞ്ഞാൽ പാലം. നമ്മൾ കാണാം, വെൻ വി ഗോ, നമ്മൾ തലശ്ശേരിയോ കണ്ണൂരോ അല്ല എവിടെ പോകുമ്പോഴും ഒരുപാട് പാലങ്ങളുണ്ട്. രണ്ട് ഒരു അതിൻ്റെ അടിയിൽ നിന്ന് അത് ഫറോക്ക് പാലം, അത് ഫറോക്ക് പാലത്തിൻ്റെ അടിയിൽ ഫറോക്കിൽ നദി ഒഴുകുന്നുണ്ടാവും അല്ലേ. അപ്പം രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ ചേർക്കുക, പരസ്പരം യോജിപ്പിക്കാനാണ് പാലം വെച്ചിട്ടുള്ളത്. ആ നദിയിലൂടെ നമുക്ക് കടന്ന് അല്ലെങ്കിൽ ഫറോക്ക് പുഴയിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കില്ല. അതിനുവേണ്ടി ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്തതാണ് ഇത് പാലം. രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ യോജിപ്പിക്കാനാണ് പാലം. പുൽ ബനി ഥി മാ, ഇവിടെ ആരാണ് പാലം? അമ്മ. കുടുംബത്തിലെ പാലമാണ് അമ്മ. ആരാണ് രണ്ട് സൈഡിൽ നിൽക്കുന്നത്? മക്കൾ. മക്കൾ 7-ോ 8-ോ അല്ലെങ്കിൽ 4-ോ, ഇപ്പോഴത്തെ പറയാം ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ രണ്ട് മക്കളാണെങ്കിലും രണ്ട് മക്കളെ അടക്കം ഒരുപോലെ നിന്ന് മക്കളെ ഒന്നിച്ച് കോർത്തിണക്കുന്ന ഒരാളാണ് നമ്മുടെ അമ്മ. ഏതമ്മമാരും അങ്ങനെയാണ്. അപ്പം പുൽ ബനി ഥി മാ, അമ്മ പാലമായിരുന്നു. അപ്പം നരേന്ദ്ര പുണ്ട്രിക് ഈ ആശയം ഉൾക്കൊണ്ട്, ഓൾഡ് ഏജ് ഹോമിലെ ആശയം ഉൾക്കൊണ്ടെന്ന് എഴുതുന്ന ഈ കവിതയിൽ എന്താണ് അമ്മ, എന്താണ് ഒരു പാലമായിരുന്നു. ഇനി പാഠത്തിലേക്ക് വരാം. ഹം ഭായോ കെ ബീച്ച് പുൽ ബനി ഥി മാ, ജിസ്മേ ആയേ ദിൻ ദൗർത്തി രഹതി തീ ഭേ ധഡക് ബിനാ കിസി ഹരി ലാൽ ബത്തി കെ ഹം ലോകോ കി ചുക് ചുക് ചക് ചക്. ശ്രദ്ധിക്കാം മക്കളെ,
हम भाइयों के बीच श्रद्धिका ओरो वरीलों ओरु पाड़ कार्यंगल पारयारंड अदु कोंड़ देने वालरे श्रद्धिचाल एदु क्वेस्चन वन्नाले नुगा कहिदा बट्टू मकल उन्नों कोड़ी मनसले वेक्या नाइन्तिल नम्मल एंदु क्वेस्चन पेपर एड़कोनो अदे पाटर्ण आने टेन्तिल वेर्या अदु कोंड़ एंगने ही पाड़ं ग्रहिकेनो अदे पाटर्ण नम्क टेन्तिले पाड़ंगलों ग्रहिकानला ഒരു എന്താ പറയുക നിങ്ങൾക്ക് മുൻകൂട്ടി കിട്ടുന്ന കുറേ ഐഡിയാസ് ഉണ്ട് അത് എങ്ങനെ കിട്ടും എന്ന് നോക്കുക ഹം ഭായിയോം കേ ബീച്ച് ഞങ്ങൾ സഹോദരന്മാരുടെ ഇടയിൽ കേ ബീച്ച് ബീച്ച് എന്നുള്ള വാക്കിന് മുമ്പ് എന്തേ വെക്കുള്ളൂ കേ അങ്ങനെ കുറേ ഉണ്ട് ഹിന്ദിയിൽ കേ മാത്രം വെക്കുന്നത് അറിയാമോ കേ ബാദ് കേ സാത് കേ ബിനാ കേ കാരൺ കേ സരിയേ കേ നീച്ചേ കേ ഊപ്പർ അല്ലേ അങ്ങനെ കേ മാത്രം വെക്കുന്നത് കേ പാസ് കേ ദൂർ അങ്ങനെ വെക്കുന്നത് അതുപോലെ തന്നെ കെ ബീച്ച് ബീച്ചിന് മുമ്പ് എന്തേ വെക്കുള്ളൂ കെ ഇടയിൽ പുൽ ബണി തീമ ഞങ്ങൾ സഹോദരന്മാരുടെ ഇടയിൽ അമ്മ എന്തായിരുന്നു ഒരു പാലമായിരുന്നു ജിസ്മേ ആയേ ദിൻ ദൗർത്തി രഹതി തീ ഭേ തടക് തടസ്സമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന തടസ്സമില്ലാതെ തടസ്സമില്ലാതെ എന്നുള്ള വാക്കാണ് ഭേ തടക് ഭേ തടക് എന്ന് തടസ്സമില്ലാതെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വരും ബിനാ ബാദ കെ അതിൻ്റെ ഒരു വേർഡ് എന്താണ് ബിനാ ബാദ മീൻസ് തടസ്സം ബിനാ ബാദ കെ ഒരു വേർഡ് എന്താണ് ബേധടക് എഴുതിയിടുക നമ്മൾ ടെക്സ്റ്റ് തന്നെ നമ്മൾ അവിടെ നോട്ട് ചെയ്യാം ബിനാ ബാദ കെ അതിൻ്റെ വൺ വേർഡാണ് ബേധടക് ദൗർത്തി രഹത്തി തീ ഓടിക്കൊണ്ടിരിക്കുന്നു അല്ലേ അമ്മമാർ എന്താ ചെയ്യുക രാവിലെ എഴുന്നേറ്റാൽ എല്ലാവരെയും വിളിക്കുന്നു വേണ്ടത് നീ ബ്രഷ് ചെയ്യുമോനെ നീ അത് പഠിക്കുന്നില്ലേ നീ ഇത് ഹോംവർക്ക് ചെയ്തോ ആകെ ബഹളമാണ് മക്കളെ സ്കൂളിലേക്ക് അതും ജോലിയുള്ള ഒരു അമ്മയും കൂടിയാണെങ്കിൽ തീർന്നു അതെ അമ്മയ്ക്ക് സ്കൂളിൽ പോകണം ചോറുണ്ടാക്കണം കറി ഉണ്ടാക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് മക്കളെ നോക്കണം അവരെ ടൈമിന് അയക്കണം അല്ലേ അപ്പം ഭേദട തടസ്സമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ബിനാകിശി ഹരിലാൽ ബത്തിക്ക് സാധാരണ നമ്മൾ ഒരു ബസ് പോകുന്നു അല്ലെങ്കിൽ ഒരു ട്രെയിൻ പോകുമ്പോൾ അവിടെ എന്താ ഒരു സ്റ്റേഷൻ്റെ അടുത്താകുമ്പോൾ അവിടെ നമുക്ക് കാണാം പച്ച വിളക്ക് ചുവപ്പ് വിളക്ക് ലൈറ്റ് അല്ല പച്ച വിളക്ക് അതിന് പോകാനുള്ളതും ചുവപ്പ് അവിടെ നിൽക്കാനുള്ളതും അല്ലേ നമുക്കിപ്പം റോഡിൽ പോകുമ്പോൾ എൻ എച്ചിൽ പോകുമ്പോൾ നമുക്ക് പലയിടത്തും കാണാം പക്ഷേ ബിനാ കിസി കെ ബിനാ ബേതടക് ബിനാ കിസി ഹരിലാൽ ബത്തി കെ ഗ്രീൻ ലൈറ്റോ റെഡ് ലൈറ്റോ ഒന്നുമില്ല അതായത് മാ മാ എന്താ ചെയ്യുന്നത് നിയമമൊന്നുമില്ല ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണത് ഒരു മണി കഴിയുമ്പോൾ അടുത്തത് മക്കളെ ഈ ഓഫീസിൽ ജോലി ചെയ്യുന്ന അമ്മമാർ രാവിലെ ജോലിക്ക് പോകുന്നവർ മക്കളെ ഒരുക്കാൻ കൊടുക്കുന്ന ഒരു വെപ്രാളമാണത് നിങ്ങൾക്കത് മനസ്സിലാകും നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മമാരെ ഒന്ന് വീക്ഷിച്ചാൽ കാണാം രാവിലെ എന്തൊക്കെ വീട്ടിൽ ചെയ്യണം വീടടിച്ചു വാരണം അത് ചെയ്യണം ഇത് ചെയ്യണം കുട്ടികൾക്ക് ചോറ് കൊടുക്കണം അതിൻ്റെ ഇടയ്ക്ക് അവർ ഹോംവർക്ക് ചെയ്തോ പുസ്തകം എടുത്തു വെച്ചോ ടിഫിൻ എടുത്തോ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഒരു നിമിഷവും അവരുടെ വായു അനങ്ങിക്കൊണ്ടേയിരിക്കും കൈയും കാലും പോണവരെ നേരെ ജോലിക്ക് പോകും തിരിച്ചു വന്ന് വീണ്ടും അവർ പണിയെടുക്കുകയാണ് ബിനാ കിസി ഹരിലാൽ ബത്തിക്കെ ഹരി മീൻസ് പച്ച ലാൽ എന്ന് പറഞ്ഞാൽ റെഡ് രണ്ട് ലൈറ്റും ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ലൈറ്റൊന്നും കത്തുന്നൊന്നുമില്ല ദാറ്റ് മീൻസ് ഒരു തടസ്സവുമില്ലാതെ അതായത് ആരും പറയണ്ട നിൽക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറയാൻ ആളില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബിനാ കിസി ഹരിലാൽ ബത്തിക്ക് ഹം ലോകോ കി ചുക് ചുക് ചക് ചക് ഈ ചുക് ചുക് ചക് ചക് എന്ന് പറയുന്നത് വണ്ടിയുടെ ശബ്ദം റെയിൽഗാഡി കി ആവാസ് റെയിൽഗാഡി കി ആവാസ് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം ഗാന എന്നുള്ളത് പുല്ലിംഗം ഗാന അല്ലെങ്കിൽ പാട്ട് എന്നുള്ളത് പുല്ലിംഗം അതിനുള്ള ടിപ്പാണ് യേശുദാസ് ദെൻ ആവാസ് പക്ഷെ യേശുദാസിൻ്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന ഒച്ച അത് സ്ത്രീലിംഗമാണ് മനസ്സിലാക്കണം ഗാന പാട്ട് എന്നുള്ളത് പുല്ലിംഗമാണെങ്കിലും അങ്ങയുടെ വോയിസിൽ നിന്ന് വരുന്ന അങ്ങയുടെ തൊണ്ടയിൽ നിന്ന് വരുന്ന ഒച്ച എന്താണ് സ്ത്രീലിംഗം റെയിൽഗാഡി കി ആവാസ് റെയിൽഗാഡി മീൻസ് ട്രെയിനിൻ്റെ ഒച്ചയാണ് ചുക് ചുക് ചക് ചക് അല്ലേ റെയിൽഗാഡി കി ആവാസ് എങ്ങനെ ഈ ഒച്ച ഹം ലോകോ കി ചുക് ചുക് ചക് ചക് എന്ന് പറഞ്ഞാൽ ഇവിടെ ബഹളമാണ് കുട്ടികൾ എന്തെയാണ് ബഹളം വെക്കാണ് അതെടുക്കുന്നു ഇതെടുക്കുന്നു അല്ലെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ അടി കൂടുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ അവൻ്റെ ഷർട്ട് ഇവൻ വലിക്കുന്നു ഷൂ ഇവൻ വലിച്ചിടുന്നു രണ്ടും ആമ്പ രണ്ടോ മൂന്നോ ആമ്പിളരാണെങ്കിൽ തീർന്നു കിട്ടി അല്ലേ അപ്പോൾ ഹം ലോകോ കി ചുക് ചുക് ചക് ചക് റെയിൽഗാഡി കി ആവാസ് ഈ ആവാസയും ബച്ചോ കി ജിന്ദഗി സേ ജോഡാ ഹേ ഈ ഒച്ചകളെ ചുക് ചുക് ചക് ചക് എന്നുള്ള ഈ ആവാസ് എന്താണ് ബച്ചോ കി ജിന്ദഗി സേ കുട്ടികളുടെ ജീവിതം
രാവിലെയുള്ള ഒച്ചപ്പാട് ഹോംവർക്ക് പകുതി ചെയ്തിട്ടുണ്ടാവും, അറിയില്ലായിരിക്കും, അമ്മ അതറിയില്ല, അമ്മ ഇതറിയില്ല, ഓക്കെ. നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റും ആവാസ്. അപ്പോൾ ഇതിൽ വീണ്ടും ആ പേര് തന്നെ ഞാൻ വായിക്കുന്നു. ഹം ഭായിയോ കെ ബീച്ച് പുൽ ഭനി തീ മാ ജിസ്മേ ആയേ ദിൻ ദൗർത്തി രഹതി തീ ഭേദക് ബിനാ കിസി ഹരി ലാൽ ബത്തി കെ ഹം ലോകോ കി ചുക് ചുക് ചക് ചക്. അതായത് ഇവരെ സ്വന്തം കുട്ടികളെ ഒരു ഓടുന്ന ബഹളം വെച്ചോടുന്ന ഒരു ട്രെയിനിനോടാണ് കമ്പയർ ചെയ്യുന്നത്. ആ ട്രെയിനിൽ ബഹളം ഭയങ്കര ഓടും, ഭയങ്കര ബഹളമാണ് ട്രെയിൻ പോകുമ്പോൾ, ഒരു ഒരു വല്ലാത്തൊരു ഒച്ചയിലാണ്, ഏകദേശം ഈസാണ്, ചുക് ചുക് ചക് ചക് ചു ഇങ്ങനെ പോവുകയാണ്. അതുപോലെയാണ് വീട്ടിലെ കുട്ടികളുടെ ബഹളം. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. മക്കളെയും നോക്കണം, ഭർത്താവിനെ നോക്കണം, വീട് നോക്കണം, ഭക്ഷണം നോക്കണം, അതിനിടയ്ക്ക് ഓഫീസിൽ പോകേണ്ട തിരക്ക് ഇത് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ഒന്ന് മനസ്സിലാക്കുക, ഇതിൻ്റെ ജിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അമ്മ അതിൻ്റെ പാലമാണ് വീട്ടിലെ. ആരുടെ പാലം? മക്കളുടെ ഇടയിലുള്ള പാലം. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ഓടിക്കൊണ്ടേയിരിക്കുന്നു, അക്ഷീണം ഓടിക്കൊണ്ടിരിക്കുന്ന അമ്മ. എങ്ങനെയാണ്? ബിനാ കിസി ഹരി ലാൽ ബത്തിക്ക് ദർ ഇസ് നോ റെസ്റ്റ് അറ്റ് ഓൾ. ഒരു റെസ്റ്റും ഇല്ല അമ്മയ്ക്ക്. അതാണ് ബിനാ കിസി. സാധാരണ വണ്ടി പോകുമ്പോൾ അവിടെ റെഡ് ലൈറ്റ് ആണെങ്കിൽ രണ്ട് മിനിറ്റ്, ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോൾ വണ്ടി നിർത്തും, ഇതൊന്നുമില്ല, ഓട്ടേ ഓട്ടമാണ്. ബിനാ കിസി ഹരി ലാൽ ബത്തിക്ക് റെഡ് ലൈറ്റ് ഇല്ല, ഗ്രീൻ ലൈറ്റ്. ദറ്റ് മീൻസ് എന്താണ്? അമ്മ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഹം ലോകോ കി ചുക് ചുക് ചക് ചക്. അതായത് കുട്ടികളാകുന്ന വണ്ടി ഓടുന്നു, അതിൻ്റെ ഒപ്പത്തിനൊപ്പം ഓടണം ആര്? അമ്മ. ഓക്കെ. അപ്പോൾ അതിൻ്റെ സൈഡിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ മക്കൾക്ക് കാണാം. പുൽ ബനി തീ മാ സേ ക്യാ താത്പര്യ ഹേ. പുൽ ബനി തീ മാ, ഇതിലെ ഈ പദ്യത്തിലെ ആരുടെ മഹത്വത്തെ പറ്റിയാണ് കവിത പറയുന്നത്? കവി പറയണത് മാക്കേ മഹത്വം, അമ്മ എന്ന പ്രതിഭാസം, അമ്മ എന്ന അമ്മയുടെ മഹത്വത്തെ പറ്റി. അമ്മ എന്താണ്? നമ്മളാരും തീരെ ഗൗനിക്കാത്ത ഒരു ക്യാരക്ടറാണത്. അമ്മയെ നമുക്ക് എല്ലാത്തിനും വേണം. നമ്മളെല്ലാത്തിനും കുറ്റം പറയാൻ, ദേഷ്യം പിടിക്കുക, എല്ലാം അമ്മയോടാണ്. പക്ഷെ അമ്മ എന്ന വ്യക്തി എത്ര മാത്രം ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകണമെങ്കിൽ ആ അമ്മ നമ്മളിൽ നഷ്ടപ്പെടുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അമ്മയുടെ മഹത്വത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? പുൽ ബനി തീ മാസേ ക്യാ താത്പര്യ ഹേ. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് പുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദോ കിനാരോൻകോ ആപ്പസ് മേ ജോഡ്ത്ത ഹേ പുൽ. പാലം രണ്ട് തീരങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നു. പുൽ ദോ കിനാരോൻകോ ആപ്പസ് മേ ജോഡ്ത്ത ഹേ. പാലം രണ്ട് തീരങ്ങളെ, ആപ്പസ് മേ മീൻസ് അന്യോന്യം, ചേർക്കുന്നു. അതുപോലെ മാ ഇസ്തര മാ ഘർ കെ സദസ്യോൻകോ ആപ്പസ് മേ ജോഡ്ത്ത ഹേ. ഒരു പാലം എങ്ങനെയാണോ രണ്ട് തീരത്തെ യോജിപ്പിക്കുന്നത്, അതുപോലെ അമ്മ എന്ത് ചെയ്യുന്നു? വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും, ഭർത്താവ്, ചിലപ്പോൾ അമ്മ, ഹസ്ബൻഡിൻ്റെ അമ്മ, അല്ലെങ്കിൽ സ്വന്തം അമ്മ, ആരൊക്കെയോ ഉണ്ടാവും വീട്ടിൽ, അവരെയൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകുന്നു. ഘർ കെ സദസ്യോൻകോ ആപ്പസ് മേ ജോഡ്ത്ത ഹേ. അതാണ്. അപ്പോൾ അങ്ങനെയാണോ ഒരു പാലം ചെയ്യുന്നത്, അതേപോലെയാണ് അമ്മ അമ്മയുടെ വീട്ടിലെ റോള്. ഗോട്ട് ഇറ്റ്? അങ്ങനെ അടുത്തത് പിതാ കെ ബാദ് ഹം ഭായിയോ കെ ബീച്ച് പുൽ ബനി ബനി മാ. പിതാ കെ ബാദ് ഹം ഭായിയോ കെ ബീച്ച്. പിതാ കെ ബാദ്, അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് ആശ്രയമാരാണ്? അമ്മ അല്ലേ. അച്ഛനും അമ്മയുണ്ടെങ്കിലും നമ്മൾ കൂടുതൽ ഏറ്റവും അധികം ആവശ്യങ്ങൾ ചെന്ന് പറയുന്നത് അമ്മയോടായിരിക്കും. അമ്മയായിരിക്കും വീട്ടിൽ കൂടുതൽ സ്ട്രിക്റ്റ്, അമ്മയായിരിക്കും എല്ലാ കാര്യങ്ങളും എപ്പോഴും പിന്നാലെ നടന്ന് പറയുന്നത്. എന്നിരുന്നാലും അച്ഛൻ മരിച്ചു കഴിയുമ്പോൾ അല്ല കൂടുതൽ നമ്മളെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ചില വീട്ടിൽ പെൺകുട്ടികൾക്ക് അച്ഛനോടും ആൺകുട്ടികൾക്ക് അമ്മയോടും കൂടുതൽ എഫെക്ഷൻ കാണാം. എന്നിരുന്നാലും നമ്മളുടെ ആവശ്യങ്ങൾ കാര്യം പറയുമ്പോൾ നടത്തിയില്ലെങ്കിലും ഒരു സോഫ്റ്റ് കോർണർ എവിടെയെങ്കിലും കാണും. അപ്പോൾ പിതാ കെ ബാദ് ഹം ഭായിയോ കെ ബീച്ച്, ഞങ്ങളെ സഹോദരന്മാരുടെ ഇടയിൽ പുൽ ബനി മാ. അമ്മ എന്തായി? അച്ഛൻ മരിച്ചത് തീർത്തും അമ്മയായി, വേറൊരു വ്യക്തിയോട് ഞങ്ങൾക്ക് പറയാനില്ല. അച്ഛൻ പിതാ കെ ബാദ്, കെ ബാദ് വീണ്ടും അണ്ടർലൈൻ ചെയ്യുന്നു. പിതാ കെ ബാദ് ഹം ഭായിയോ കെ ബീച്ച്, നമ്മുടെ സഹോദരന്മാരുടെ ഇടയിൽ പുൽ ബനി മാ. അമ്മ എന്തായി? പാലമായി മാറി, പരസ്പരം നമ്മളെ യോജിപ്പിക്കുന്ന പാലമായി മാറി. അച്ചാനക് നെഹി ടൂട്ടി ധീരെ ധീരെ ടൂട്ട് തീരഹി. അച്ചാനക് നെഹി ടൂട്ടി, അച്ചാനക് മീൻസ് പെട്ടെന്ന്. പക്ഷേ ആ റിലേഷനിൽ അമ്മയുടെ റോള് ഒരു കാലം കഴിയുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരും. അച്ചാനക് നെഹി ടൂട്ടി, പെട്ടെന്നല്ല ആ ബന്ധം നഷ്ടപ്പെടുന്നത്, ധീരെ ധീരെ ടൂട്ട് തീരഹി.
അല്ലേ നമ്മൾ ഒരു വലിയ ആളായി പഠിച്ചു അച്ഛനമ്മയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വലിയ ആളായി നമുക്കൊരു ജോലി കിട്ടി നമ്മൾ എവിടെയെങ്കിലും പുറത്ത് നല്ലൊരു കമ്പനിയിൽ ജോലി എടുക്കുന്നു നമുക്കുണ്ടാവും പക്ഷേ നമുക്കപ്പോൾ ഒരുപാട് വേറെ പല റിലേഷൻസും വരും ഓട്ടോമാറ്റിക്കലി നമ്മൾ മറക്കുകയല്ല ചെയ്യുക നമ്മളുടെ കോൺടാക്ട് അല്പം ഒന്ന് കുറയും ആ അമ്മ അവിടെ സേഫാണ് എന്നുള്ള ബോധത്തിൽ നമ്മൾ സംസാരിക്കും അപ്പോൾ പിതാ കെ ബാദ് ഹം ഭായിയോ കെ ബീച്ച് പുൽ ബനി മാ അച്ചാനക് നഹി ടൂട്ടി ധീരെ 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 മീൻസ് മെല്ലെ മെല്ലെ ആ ബന്ധത്തിന് എന്ത് വന്നു വിള്ളൽ വന്നു എപ്പോഴാണ് അമ്മയ്ക്ക് വയസ്സാവുമ്പോൾ അമ്മയ്ക്കും ഓടാൻ പറ്റുന്നില്ല ഇപ്പം നമ്മൾ ചെറുപ്പകാലത്ത് ഒരു 10-30 വയസ്സിൽ അല്ലെങ്കിൽ 25 കല്യാണം കഴിഞ്ഞ് 30 വയസ്സിലൊക്കെ നമ്മൾ ഓടി പിടിച്ചെത്തും പക്ഷേ ആ ഓട്ടം ചിലപ്പം നമുക്ക് 50, 54, 60 വയസ്സാകുമ്പോൾ ഓടാൻ പറ്റൂല ആ സമയത്ത് മക്കൾ നമ്മളെക്കാളും കൂടുതൽ നമ്മളെ മനസ്സിലാക്കുന്നു അപ്പോൾ ധീരെ ധീരെ ടൂട്ടി രഹി മെല്ലെ മെല്ലെ ധീരെ എന്ന് പറഞ്ഞാൽ മെല്ലെ ഓപ്പോസിറ്റ് തേസ് ജാൻഡടി കൂത്തിട്ടുണ്ടാണ് ധീരെ ഓപ്പോസിറ്റ് തേസ് हम देखते रहे और मानते रहे कि भूडा रही रही है माँ हम देखते रहे क्या देखते हैं माँ भूडिया हो रही है माँ भूडा हो रही है अम्मा ഇപ്പോ നമ്മളെ മക്കൾ ചെറുതിൽ നമ്മൾ കാണുന്ന പോലെയല്ല കുറച്ച് നമ്മൾ കുറച്ച് പ്രായമായ കഴിയുമ്പോൾ അമ്മയ്ക്ക് ഇപ്പോ ഒന്നും കഴിയുന്നില്ല ആ ഒരു ഡയലോഗ് ശരിക്കും അത് നന്നായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യും അപ്പോൾ ഹം ദേഖ്തേ രഹേ ഞങ്ങൾ നോക്കിയിരിക്കുന്നു ഓർ മാൻതേ രഹേ ഞങ്ങളത് മാനിക്കുകയും ചെയ്യുന്നു എന്ത് ഭൂഡാ രഹി ഹേ മാ അമ്മ എന്തായി വയസ്സായി വൺസ് അഗൈൻ ദാറ്റ് പാര പിതാ കേ ബാദ് ഹം ഭായിയോ കെ ബീച്ച് പുൽ ബനി മാ അച്ചാനക് നഹി ടൂട്ടി ധീരെ ധീരെ ടൂട്ടി രഹി ഹം ദേഖ്തേ രഹേ ഓർ മാൻതേ രഹേ ഭൂഢാ രഹി ഹേ മാം ഇവിടെ പറയുന്നത് അച്ഛൻ്റെ മരണശേഷം അമ്മയുടെ ആക്റ്റീവായിട്ടുള്ള റോള് അവർ എവിടെയാണ് പോയി പറയുന്നത് എല്ലാ കാര്യങ്ങളും അമ്മയോടാ പറയുന്നത് അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് അമ്മ തികച്ചും എല്ലാ റോളും ചെയ്തുകൊണ്ടിരിക്കുന്നു അമ്മയ്ക്ക് ഏജ്ഡായി വരുന്നു ആ സമയത്ത് അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊന്നും ഇത്ര ഭംഗിയിൽ എന്തൊക്കെയോ കുറേ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ചെയ്യുന്നതിൽ തെറ്റുപറ്റി പോവാ അപ്പോൾ അച്ചാനക് നഹി ടൂട്ടി ധീരെ ധീരെ ടൂട്ടി രഹി മെല്ലെ മെല്ലെ അമ്മയുടെ കാര്യങ്ങളിൽ ചെറിയ ചെറിയ വിള്ളലുകൾ വന്നു തുടങ്ങി ഹം ദേഖ്തേ രഹേ ഓർ മാൻതേ രഹേ കി ഭൂഡാ രഹി ഹേമ അമ്മ വയസ്സായിക്കൊണ്ടിരിക്കുന്നു അടുത്തത് മാ മാ കെ ബാർ ബാർ കഹനേക്കോ ഹം മാൻ കർ ചൽത്തേ രഹേ ഉസ്കെ ബൂഡാ ഹോനെ കി ആദത് ഓർ അപ്പനെ ഹർ ആവാസ് മേ ധീരെ ധീരെ ടൂട്ടി രഹി മാ മാ കെ ബാർ ബാർ കഹനേക്കോ അമ്മമാരാണ് എപ്പോഴും രാവിലെ എഴുന്നേറ്റിട്ട് അല്ലെ എഴുന്നേക്ക് പഠിക്കി അല്ലെ പ്രാർത്ഥന പഠിക്കി എപ്പോഴും ഇതൊക്കെ പറയുന്ന അമ്മമാരാണ് അപ്പൊ ബാർ ബാർ കഹനേക്ക് ആദാത് എപ്പോഴും എപ്പോഴും പറയുന്ന ഒരു സ്വഭാവം ആർക്ക് അമ്മമാർക്ക് തന്നെയാ ഉള്ളത് അല്ലെ നീ പഠിച്ചോ നീ അത് ചെയ്തോ നീ പ്രാർത്ഥിച്ചോ നീ കൈ കഴുകിയോ ഇങ്ങനെ പിന്നാലെ നടക്കുക നിങ്ങൾക്കത് മനസ്സ് നിങ്ങളത് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാവും മാ കെ ബാർ ബാർ കഹനേക്കോ ബാർ ബാർ കഹന വീണ്ടും വീണ്ടും പറയുക ഹം മാൻകർ ചൽത്തേ ഹേ ഞങ്ങളത് അനുസരിച്ച് കൊണ്ടുപോയിരുന്നു ഉസ്കെ ബൂഡേ ഹോനെ കി ആദത് അപ്പോൾ വയസ്സായാലും അമ്മമാരിത് പറയും ആദത് ഓർ അപ്പനെ ഹർ ആവാസ് മേ ധീരെ 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 ടൂട്ടി രഹീമ പക്ഷേ പറയുന്ന ടോണിനൊക്കെ വ്യത്യാസം ഉണ്ടാവും നമ്മളൊരു 30 വയസ്സിൽ നല്ലൊരു റൈറ്റ് ഏജിൽ നമ്മൾ മക്കളെ കൺട്രോൾ ചെയ്യുന്നതും കുറച്ചൊരു ഏജ്ഡായി കഴിഞ്ഞ് നമ്മൾ മക്കളോട് പറയുന്ന രീതിക്ക് രണ്ടും രണ്ടാണ് മക്കളെ ആ സമയത്ത് നമ്മളെ ദൃഷ്ടിയിൽ നമുക്ക് എത്ര വലുതായാലും മക്കൾ കുഞ്ഞു മക്കളാണെങ്കിലും ഇപ്പം നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ 4-ാം ക്ലാസ് 3-ാം ക്ലാസ് പഠിക്കുന്ന മക്കളെ നമ്മൾ പറയുമ്പോൾ നമ്മൾ അത് ചെയ്യ് ഇത് ചെയ്യ് അയ്യോ ടീച്ചർ വഴക്ക് പറയും കുഞ്ഞാ ചെയ്യുന്നു പറയും അതിന് ജോലിയുള്ള മാനേ നീ അത് ചെയ്യണേ നീ അത് ചെയ്യണേ ദറ്റ് ഇസ് ഡിഫറൻസ് അതായത് അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിൽ ഉളച്ചിലൊന്നും വരുന്നില്ല എങ്കിലും പറയുന്ന രീതിയിലും എപ്പോഴെപ്പോഴും ഉരുവിടുന്ന രീതിയിലും വ്യത്യാസം വരുന്നു മാ കെ ബാർ ബാർ കഹനേക്കോ ഹം മാൻകർ ചൽത്തേ രഹേ ഉസ്കെ ബൂഡാ ഹോനേ കി ആദത് ഓർ അമ്മ വയസ്സായി തുടങ്ങിയെന്ന് കുട്ടികൾക്ക് മനസ്സിലായി ബൂഡാ ഹോനേ കി ആദത് മീൻസ് സ്വഭാവം അമ്മയുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്ത് എപ്പോഴും എപ്പോഴും പറയുന്ന അമ്മ അമ്മയുടെ സ്വഭാവത്തിൽ എന്ത് വന്നു ഹറാവാസ്മേ അവളുടെ സ്വരത്തിൽ ധീരെ ധീരെ ടൂട്ടിത്തേ രഹി ആ പറയുന്ന ടോണിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ പറയുന്ന ആ പണ്ട് പറയുന്ന ചെറിയ കുഞ്ഞമ്മ പറയുന്ന പോലെയല്ല വലിയ ജോലിക്കാരനായി കഴിഞ്ഞാൽ നീ അവിടെ ഇരുന്ന് അതിടാ ഇതിടാ എന്ന് പറയാൻ പറ്റില്ല മോനെ അത് ചെയ്യണേ മോനെ ഇത് ചെയ്യണേ ദാറ്റ് ഇസ് ഡിഫറൻസ് സംഗതി ഒന്നാണ് രണ്ടെങ്കിലും പറയുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്
वंस अगेन माँ के बार बार कहने को हम मान कर चलते रहे, उसके बूढ़े होने की आदत और अपने घर हर आवास में धीरे धीरे टूटती रही। माम माम अम्मेडे स्वरतिल इडर्च वन्नुडंगुनु, अम्मेडे स्वरतिल आज्ञापनत्तिन्റെ ശൈലി മാറുന്നു, അമ്മ വളരെ സോഫ്റ്റ് ആയിട്ടാണ് പറയുന്നത്। എന്തുകൊണ്ട്? അമ്മയ്ക്ക് ബോധ്യമുണ്ട്, ഞാൻ വയസ്സായിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ മക്കൾ ഒരുപാട് വലിപ്പം വെച്ചു, ഇനി എന്ത് ചെയ്യണം, ഞാൻ പറയുന്ന രീതി അത് ഇഷ്ടപ്പെടൂല, അത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് അമ്മമാർ അങ്ങനെ ചെയ്യുന്നത്। അതുകൊണ്ട് അവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിൻ്റെ താഴെ, ബൂഡാ രഹി ഹേ മാം ഇസ്കാ ആശയ ക്യാ ഹേ, ബൂഡാ രഹി ഹേ മാം, അമ്മ എന്തായി മാറുന്നു, വയസ്സായി വരുന്നു। അതായത് അമ്മ അതുവരെ വളരെ നിർണയത്തോടും വളരെ ഷാഢ്യത്തോടും വളരെ ഉറച്ചു എന്നോട് സംസാരിച്ചിരുന്ന അമ്മ പതുക്കെ മെല്ലെ മെല്ലെ ഒരു റിക്വസ്റ്റ് പോലെ ഒരു അപേക്ഷ പോലെ പറയാൻ തുടങ്ങി। അപ്പോൾ ബൂഡാ രഹി ഹേ മാം, ദാറ്റ് മീൻസ് അമ്മ എന്തായി വന്നു, വയസ്സായി തുടങ്ങി। ദാറ്റ് മീൻസ് അവരുടെ സ്വരത്തിൽ വിള്ളൽ വന്നു തുടങ്ങി, വിളർച്ച വന്നു തുടങ്ങി, പറയുന്നതിൻ്റെ ആ സ്ട്രോങ് ആയിട്ടുള്ള വേർഡ്സ് വരാതെയായി, കാര്യങ്ങൾ ഉപദേശ രൂപത്തിലും ഒരു റിക്വസ്റ്റ് രൂപത്തിലും അപേക്ഷാ രൂപത്തിലും പറഞ്ഞു തുടങ്ങി। അപ്പോൾ ഒന്നുകൂടെ നോക്കുക, അതിൽ സെക്കൻഡ് പാരയിൽ മക്കളെ, ഇപ്പം ഞാൻ മൂന്ന് പാര ഇപ്പോൾ എടുത്തു, അതിൽ ആദ്യത്തെ പാരയിൽ അണ്ടർലൈൻ ചെയ്യേണ്ടത് ബേധഡക്ക്, നാലാമത്തെ വരിയിൽ ബേധഡക്ക് മീൻസ് ബിന ബാധ കെ, ബാധ മീൻസ് തടസ്സം, അത് ഒരു ഏതൊരു ടെർമിനൽ എക്സാമിന് ഞാൻ കണ്ടിട്ടുണ്ട്, ബിന ബാധ കെ, ബ്രാക്കറ്റിൽ ഉത്തരം ഉണ്ടാവും, അപ്പം എന്താ എഴുതേണ്ടത്, ബേധഡക്ക്, പിന്നെ ബിന കിസി ഹരി ലാൽ ബത്തി കെ, അത് ഏതുപോലെ ചുവപ്പോ പച്ചയോ ലൈറ്റില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, യാതൊരു സ്റ്റോപ്പൊന്നുമില്ല, ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ വണ്ടിയല്ല, അമ്മ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അടുക്കളയിൽ നിന്ന് ബെഡ്റൂമിലേക്ക്, ബെഡ്റൂമിൽ നിന്ന് അങ്ങോട്ടത്തേക്ക്, ബാല അലക്കാൻ പോകുന്നു, അത് കഴിഞ്ഞ് അടുക്കളയിൽ വരുന്നു, അല്ലേ? അപ്പോൾ ബിനാ കിസി ഹരി ലാൽ ബത്തി കെ, അതായത് മാക്കെ മാം ഒരു നിയമവും അമ്മയ്ക്കല്ല, അമ്മ ഇങ്ങനെ ഓടി, അമ്മ അത് ഇടയ്ക്ക് ഇങ്ങനെ പണിയെടുക്കുന്നിടക്ക് അമ്മ പറയും, ആ ടേബിൾ പഠിച്ചോ, കണക്ക് ഹോംവർക്ക് എഴുതിയോ, ഇതൊക്കെ ചോദിച്ചുകൊണ്ടും വേറൊരു വർക്കിൽ ഇൻവോൾവ് ആണ്, അപ്പോഴും അമ്മയുടെ മനസ്സിലും മക്കളായിരിക്കും। അപ്പോൾ അവിടെ അത് ബിനാക്കിസി ഹരിലാൽ ബത്തിക്ക്, പിന്നെ ചുക് ചുക് ചക് ചക്, അത് ഏതിൻ്റെ ശബ്ദമാണ്, റെയിൽഗാഡിയുടെ ശബ്ദം, ഏ ആവാസ് ബച്ചോ കി ജിന്ദഗി സേ ജോഡാ ഹേ, കുട്ടികൾ അല്ലേ, ഭയങ്കര ബഹളം വെച്ച് കിടക്കുന്ന കുട്ടികളുടെ ജീവിതവുമായി ബന്ധമുള്ളത് കൊണ്ടാണ് ഈ വരി, ഈ വരിയിൽ ഈ ശബ്ദങ്ങൾ കവി ചേർത്തിട്ടുള്ളത്, എന്താണ്, ചുക് ചുക് ചക് ചക്। അടുത്ത വരിയിൽ ധീരെ ധീരെ വട്ടൂട്ട് തീരഹി, ദാറ്റ് മീൻസ് ശാരീരികമായും മാനസികമായും അവരെന്ത് ദുർബലയായിക്കൊണ്ടിരിക്കുന്നു, ആരാണ് ദുർബലയാവുന്നത്, അമ്മ, എപ്പോൾ പ്രായം കൂടുന്തോറും മാനസികമായി ദൗർലഭ്യവും ശാരീരികമായി ദൗർലഭ്യവും, നമ്മൾ മനസ്സെത്തുന്നിടത്ത് എന്തെത്തൂല, ശരീരം എത്തൂല, ശരീരം എത്തുന്നിടത്ത് എന്തെത്തൂല, മനസ്സെത്തൂല, നമ്മൾ പല കാര്യങ്ങളും ചെയ്യണമെന്ന് വിചാരിക്കുക, അവിടെ എത്തുമ്പോൾ മറന്നു നമ്മൾ പോവും। ഫോർ എക്സാമ്പിൾ, സാധാരണ മതിയിൽ ഓഫീസിൽ പോകുന്നവർക്ക് പറ്റുന്നൊരു അബദ്ധമാണ്, കീ എവിടെയെങ്കിലും വെക്കും, കീ വെച്ചിട്ടുണ്ടാവും, പക്ഷേ ലോകം മുഴുവൻ നടക്കും, കീ ഫ്രണ്ടിലുണ്ടാവും പക്ഷെ കാണില്ല, അത് അവരുടെ ഡിഫക്റ്റ് അല്ല, ആ പണികൾ കുറേ ചെയ്ത് നമ്മൾ ബ്രെയിനിൽ എന്തൊക്കെയോ ആണ്, അപ്പം നമ്മളത് കാണില്ല, ആ സ്ഥിതിയിൽ നിന്ന് മാറി ശാരീരികമായും മാനസികമായും നമ്മൾ ദുർബലരാകുന്നു, ആ ഭാഗം അണ്ടർലൈൻ ചെയ്യുക। പിന്നെ ഭൂഡാരഹി ഹേ മാം, അമ്മ ബുഡിയാ ഹോരിഹി ഹേ, അമ്മ വൃദ്ധയായി മാറി, പിന്നെ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട് ധീരെ ധീരെ ടൂട്ട് തീരഹിയാം, തേർഡ് പാറയിൽ എന്താണ്, ധീരെ ധീരെ ടൂട്ട് തീരഹി മാം, മാനസികമായും ശാരീരികമായും അമ്മ എന്തെയും ദുർബലരാകുന്നു। അപ്പം ഈ മൂന്ന് പാരഗ്രാഫിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന കുറച്ച് പോയിന്റ്സ് ഒന്നും കൂടെ സ്ട്രെസ് ചെയ്യുന്നു, ഒന്ന് അമ്മ മക്കളുടെ ഇടയിലെ ഒരു പാലമാണ്, പാലത്തിൻ്റെ ഡ്യൂട്ടി എന്താണ്, രണ്ട് കിനാര, കിനാര എന്ന് പറഞ്ഞാൽ തീരങ്ങളെ യോജിപ്പിക്കുന്നു, ദോ കിനാരോ കോ ആപ്പസ് മേൻ ജോഡ്താ ഹെ, പുൽ പാലം, ദോലെ പുൽ ദോ കിനാരോ കോ ആപ്പസ് മേ ജോഡ്താ ഹെ, ടീക് ഉസി പ്രകാർ മാ ബി ക്യാ കർത്തി ഹേ, മാ ഗർ കെ സഭി സദസ്യോ കോ ആപ്പസ് മേ ജോഡ്തേ ഹെ, ഗർ കെ വീട്ടിലെ സഭി സദസ്യോ കോ, സദസ്യം വെച്ചാൽ മെമ്പേഴ്സ്, എല്ലാ ഫാമിലീസിനെയും ബൈൻഡ് ചെയ്യുന്നതാണ് അമ്മ,
അല്ലേ, അച്ഛനെ നോക്കണം, വല്യച്ഛനെ ഉണ്ടാവും, ആരൊക്കെ ഉണ്ടാവും വീട്ടിൽ, അവരൊക്കെ ഒരുപോലെ നോക്കേണ്ട ഒരാളാണ് അമ്മ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പുൽ ബനി തീമാസേ ക്യാ താത്പര്യ ഹേ, അതിനുള്ള ആൻസർ, പുൽ ദോ കിനാരോ കോ ആപസ് മേ ജോഡ്താ ഹേ, ഠീക് ഉസി പ്രകാർ മാ ഗർ കേ സദസ്യോ കോ ആപസ് മേ ജോഡ്തി ഹേ. ഓക്കെ, പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ അതിന്റെ താഴെ വരുന്നത്, ബൂഡാ രഹി ഹേ മാ, എന്താണ് ഇസ്കാ ആശയ ക്യാ ഹേ, മാ ബൂഡാ രഹി ഹേ, മാ ശാരീരിക് ഓർ മാനസിക് രൂപ സേ കംസോർ ഹോ രഹി ഹേ. ഒരു കുറേ കാലം കഴിഞ്ഞപ്പോൾ മാ എന്തായി, ശാരീരിക് ഓർ മാനസിക് രൂപ സേ വോ ക്യാ കംസോർ ഹോ രഹി ഹേ. അപ്പൊ ബൂഡാ ഹോ രഹി ഹേ, ഇസ്കാ ആശയ ക്യാ ഹേ, എഴുതുമ്പോ മാ ശാരീരിക്, ശാ രീ ദീർഘം, റിക് രണ്ടാമത്തെ രീ ഹ്രസ്വം, ശാരീരിക് ഓർ മാനസിക് രൂപ സേ കംസോർ ഹോ രഹി ഹേ, ദുർബൽ ഹോ രഹി ഹേ. ഓക്കെ, അപ്പൊ ഈ പാഠത്തിലെ ഇത്രയും ഭാഗം, അതായത് വൃദ്ധ നമ്മളുടെ ഏജ്, നമ്മൾ കുട്ടിയായി കുറച്ച് കഴിഞ്ഞ് വലുതായി സ്കൂളിൽ പോയി, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്തായി കോളേജിൽ പോയി, നമ്മൾ കുറെ കഴിഞ്ഞ് നമ്മൾ മാരേജ് കഴിയുന്നു, നമ്മൾ അമ്മയാവുന്നു, അപ്പം നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ കുറേ കഴിഞ്ഞ് വാർദ്ധക്യമാവുന്നു. ഈ വാർദ്ധക്യം എന്നുള്ളത് ഒരു സത്യമാണ്, ഒരു അനിവാര്യ സത്യമാണ് എന്ന് പുതിയ തലമുറയെ മനസ്സിലാക്കാനാണ് കവി ഇത് ഉദ്ദേശിക്കുന്നത്.